എവിടോ ചാൻ അധ്യായം 41. മനുഷ്യൻ്റെ വാൽ. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു ടോട്ടോ ചാൻ. അപ്പോഴുണ്ട് ഓയെ ഓടിക്കിതച്ചു വരുന്നു. അടുത്തെത്തിയതും അടക്കി പിടിച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു, മാസ്റ്റർ ആരെ വഴക്ക് പറയണു. ഏ എവിടെ? ടോട്ടോ ചാന് ധൃതിയായി. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് അവൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. മാസ്റ്റർക്ക് ദേഷ്യം വരിക. ടോട്ടോ ചാൻ അമ്പരന്നുപോയി. ഓയോടെ മുഖത്തും അമ്പരപ്പ് ദൃശ്യമായിരുന്നു. അവൻ്റെ ഓടിക്കിതച്ചുള്ള ആ വരവ് തന്നെയും പതിവുള്ളതല്ല. അടുക്കളയിൽ ഭംഗിയുള്ള കണ്ണുകൾ മലർക്കെ തുറന്ന് ഓയെ പറഞ്ഞു, ഓ പോയി നോക്കാം വാ. അവൾ ഓയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മാസ്റ്ററുടെ വീട് ലക്ഷ്യമാക്കി ഓടി. അസംബ്ലി ആളിനോട് ചേർന്നാണ് മാസ്റ്ററുടെ വീട്. സ്കൂൾ മൈതാനത്തിലേക്ക് തുറക്കുന്ന പിൻഭാഗത്തെ വാതിലിനടുത്തായി വരും അടുക്കള. മുമ്പ് കക്കൂസ് കുഴിയിൽ വീണപ്പോൾ ടോട്ടോചാനെ തേച്ച് കുളിപ്പിക്കാനായി തൂക്കിയെടുത്ത് കൊണ്ടുപോയത് ഈ അടുക്കളയിലൂടെയാണ്. ഊണിന് അധികമായി വിതരണം ചെയ്യേണ്ട കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പതിവായി തയ്യാറാക്കപ്പെടുന്നതും മാസ്റ്ററുടെ അടുക്കളപ്പുരയിൽ തന്നെ. കാൽവിരലുകൾ മാത്രം നിലത്തൂന്നി ഇരുവരും അടുക്കളയുടെ ഭാഗത്തേക്ക് പമ്മി പമ്മി നീങ്ങുകയായിരുന്നു. തകഹാഷിയോട് അവനൊരു വാലുണ്ടോന്ന് തിരക്കുക. ഇത്ര വെളിവില്ലാത്തൊരു ചോദ്യം അവനോട് ചോദിക്കാൻ ടീച്ചർക്ക് എങ്ങനെ തോന്നി? അടഞ്ഞ വാതിലിലൂടെ മാസ്റ്ററുടെ അരിശം നിറഞ്ഞ ശബ്ദം കൊച്ചു ടോട്ടോയും കൂട്ടുകാരൻ ഒരേയും കേട്ടു. അവരുടെ ക്ലാസ് ടീച്ചറെയാണ് മാസ്റ്റർ ശാസിക്കുന്നത്. ഞാനത് കളിയായി പറഞ്ഞതാണ്, ടീച്ചറുടെ കുറ്റബോധം നിറഞ്ഞ ശബ്ദം ഉയർന്നു കേട്ടു. ആ ഒരു നിമിഷത്തിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനവനെ ശ്രദ്ധിച്ചത്. അവൻ്റെ ചുറുചുറുക്ക് കണ്ടപ്പോൾ പെട്ടെന്നൊരു തമാശ തോന്നി. പക്ഷേ നിങ്ങൾക്ക് ആ തമാശയുടെ ഗൗരവം മനസ്സിലാവുന്നില്ലേ? തക്കഹാഷിയുടെ കാര്യത്തിൽ ഞാൻ എന്തുമാത്രം കരുതലുകളാ എടുത്തിട്ടുള്ളതെന്ന് അറിയാമോ? ഹോ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അന്ന് രാവിലത്തെ സംഭവം ടോട്ടോചാന് ഓർമ്മ വന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ വാലുള്ളവരാണ് എന്ന കാര്യം ടീച്ചർ വിശദീകരിക്കുകയായിരുന്നു. കുട്ടികൾക്കതൊരു പെരുത്ത തമാശയായി തോന്നി. പരിണാമ സിദ്ധാന്തത്തിന് ഒരു മുഖവുര തുടങ്ങിയ തരം തലക്കെട്ടുകൾ കൊണ്ട് വിഷയഗൗരവം വരുത്തി കുട്ടികളെ വിരട്ടാതെ സരസമായൊരു ശൈലിയിലാണ് ടീച്ചർ പരിണാമകഥ പറഞ്ഞത്. കുട്ടികൾക്ക് ഏതായാലും സംഗതി നന്നായി ബോധിച്ചു. അപ്പൂപ്പന്മാരുടെ വാലിൻ്റെ ബാക്കി ഒരൽപ്പം നമുക്കെല്ലാം ഉണ്ട്. അതിൻ്റെ പേരാണ് കോക്സിക്സ്, ടീച്ചർ പറഞ്ഞു. ആ വിചിത്ര വിശേഷം കേട്ടതും കുട്ടികൾ ഓരോരുത്തരും അമ്പരപ്പോടെ അന്വേഷിക്കാൻ തുടങ്ങി തൻ്റേത് എവിടെയാണെന്ന്. പിന്നെ താമസമുണ്ടായില്ല, തീവണ്ടി മുറി ശബ്ദായമാനമായി. ഒടുവിൽ തമാശ മട്ടിൽ ടീച്ചർ പറഞ്ഞു, ചിലപ്പോ ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും അപ്പൂപ്പന്മാരുടേതുപോലെ മുഴുത്തൊരു വാല് കാണും. ആ തകാഹാഷി എന്തു പറയുന്നു, എറിഞ്ഞണ്ടോ? തകാഹാഷി ചാടിയിടിയിട്ട് ഉറച്ച നിഷേധഭാവത്തിൽ തലയാട്ടി, ഇല്ല എനിക്ക് വാലില്ല, സുദൃഢമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ടോട്ടോചാന് കാര്യം വ്യക്തമായി. രാവിലത്തെ സംഭവത്തെക്കുറിച്ചാണ് മാസ്റ്റർ സംസാരിക്കുന്നത്. ഇരുവരും വാതിലിന് പിന്നിൽ കാതോർത്തു നിന്നു. വാലുണ്ടോ എന്നുള്ള ചോദ്യം തകാഷിയെ വേദനിപ്പിച്ചേക്കുമെന്ന് നിങ്ങൾ ആലോചിക്കാത്തത് എന്തേ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കോപത്തെക്കാളേറെ ദുഃഖം കൊണ്ട് വെങ്ങിയിരുന്നു. ടീച്ചറുടെ മറുപടി കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. വാലിന്റെ കാര്യത്തിൽ മാസ്റ്റർ ഇത്രയേറെ കോപിഷ്ഠനാവുന്നത് എന്തിനാണ്? കൊച്ചു ടോട്ടോയ്ക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. നിനക്കൊരു വാളുണ്ടോ ടോട്ടോ എന്നും മറ്റോ മാസ്റ്റർ ചോദിക്കുന്നത് അവൾക്കിഷ്ടമാണ്. അവൾ തീർച്ചയായും ഒരു തകരാറുമില്ലാത്ത കുട്ടിയാണ്. അത്തരമൊരു ചോദ്യം അവൾക്ക് പ്രശ്നമേയല്ല. പക്ഷേ
തകാശയുടെ കാര്യം അങ്ങനെയല്ല. അവൻ്റെ വളർച്ച നിലച്ചിരിക്കുന്നു, അവനത് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് കായിക ദിനത്തിൽ തകാഹാഷിക്ക് അനായാസം പങ്കെടുക്കാൻ പാകത്തിനുള്ള ഇനങ്ങൾ മാസ്റ്റർ കണ്ടുപിടിച്ചത്. വസ്ത്രമൊന്നും ധരിക്കാതെ തന്നെ കുളത്തിലിറങ്ങി നീന്തി തുടിക്കാൻ അദ്ദേഹം കുട്ടികളെ അനുവദിക്കാറുണ്ട്. അത് തകാഹാഷിയെ പോലെയുള്ളവരിൽ സ്വന്തം പരിമിതിയെക്കുറിച്ചുള്ള ബോധം ഇല്ലാതാവാൻ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. തകാഹാഷിയെയും യാസ്വാഗിചാനയും പോലെയുള്ള വികലാംഗരായ കുട്ടികൾക്ക് വേണ്ടി മാസ്റ്റർ തനിക്കാവുന്നതെല്ലാം ചെയ്തു. അവരിൽ വികസിക്കാനിടയുള്ള അപകർഷാബോധത്തെ മാറ്റിയെടുക്കാനും എല്ലാ ശാരീരിക മാനസിക വിഷമങ്ങളിൽ നിന്നും അവരെ കരകയറ്റി ആഹ്ലാദിതരാക്കാനും അദ്ദേഹം നന്ദി യത്നിച്ചു. ചുറുചുറുക്കോടെ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തകാഹാഷിയോട് വാലുണ്ടെന്ന് തിരക്കാനുള്ള വിവരക്കേട് ഒരാൾക്ക് എങ്ങനെയുണ്ടാകുന്നുവെന്ന് മാസ്റ്റർക്ക് പിടികിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ധാരണകൾക്കും വിശാലമായ അറിവിനും അന്യമായ ഒരു സംഗതിയായിരുന്നു അത്. ടീച്ചർ ആലോചനാശൂന്യമായി അത് ചോദിക്കുമ്പോൾ പതിവ് സന്ദർശനത്തിനെത്തിയ മാസ്റ്റർ ക്ലാസിന്റെ പിൻഭാഗത്ത് നിൽക്കുകയായിരുന്നു. അടുക്കളവാതിൽക്കൽ മറന്നു നിന്ന് ടീച്ചറുടെ ഇടറുന്ന ശബ്ദം കൊച്ചിട്ടോട്ട് കേട്ടു. ഞാൻ ചെയ്തത് കടുത്ത തെറ്റായി പോയി. അവർ ശരിക്കും കരയുകയായിരുന്നു. തകാഹാഷിയോട് ഞാൻ മാപ്പ് പറയട്ടെ മാസ്റ്റർ. മാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. ചില്ലുവാതിലൂടെ കൊച്ചിട്ടോട്ടുവയ്ക്ക് അദ്ദേഹത്തെ കാണാനാവുമായിരുന്നില്ല. പക്ഷേ ആ ഒരു നിമിഷത്തിൽ മാസ്റ്ററുടെ അടുക്കളെത്താൻ അവൾ നന്ദി ആഗ്രഹിച്ചു. അവൾക്കറിയാമായിരുന്നില്ല ഈ നടക്കുന്നതൊക്കെ എന്തിനെ ചൊല്ലിയാണെന്ന്. പക്ഷേ എങ്ങനെയോ ഒന്നവൾ മനസ്സിലാക്കി, മുമ്പത്തേതിലും സ്പഷ്ടമായി തന്നെ മനസ്സിലാക്കി. മാസ്റ്റർ തങ്ങളുടെ ചങ്ങാതിയാണ്, ഒയേക്കും അതുതന്നെയാവും തോന്നിയിരിക്കുക. ക്ലാസ് ടീച്ചറെ മാസ്റ്റർ ശകാരിച്ച രീതി ടോട്ടോച്ചാൻ ഒരിക്കലും മറന്നില്ല. മറ്റുള്ളവർ കൂടി കേൾക്കത്തക്ക രീതിയിൽ അധ്യാപകരുടെ മുറിയിൽ വച്ച് അത് ചെയ്യാതെ മാസ്റ്റർ തൻ്റെ വീടിൻ്റെ അടുക്കളയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ശരിക്കും അധ്യാപകൻ തന്നെയായിരുന്നുവെന്ന് ആ വാക്കിൻ്റെ അർത്ഥം ഉന്നതമായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം അതായിരുന്നുവെന്ന് ആ സംഭവം തെളിയിച്ചു. ടോട്ടോച്ചാന് അന്നത് മനസ്സിലായില്ലെങ്കിലും ആ മുഴങ്ങുന്ന ശബ്ദവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാ കാലത്തേക്കുമായി അവളുടെ ഹൃദയത്തിൽ പച്ച പിടിച്ചിടുന്നു. വസന്തത്തിൻ്റെ വരവായി. ടോട്ടോച്ചാന് ടോമോ ഗാക്വിനിലെ രണ്ടാമത്തെ വസന്തകാലം, പുതിയൊരു സ്കൂൾ വർഷത്തിൻ്റെ ആരംഭം.